ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗീ റൈസാണ് തയ്യാറാക്കുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മൾ റൈസ് കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് അരി ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കൈമറൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ വെള്ളം കൊടുക്കണം ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം എടുക്കുക അപ്പോൾ മെഷർ ചെയ്യുന്ന പാത്രം എപ്പോഴും മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ ഇത് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്ത് മാറ്റണം അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് ഇതുപോലത്തെ റൈസ് കുക്കർ ഇപ്പോൾ എല്ലാ എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ ഇതിലിറക്കി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ലാഭം ടൈം ലാഭം അതുപോലെ തന്നെ നമ്മുടെ പണിയുമൊക്കെ ലാഭമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിലുള്ള ആ ഒരു സ്റ്റീൽ പാത്രം നമുക്ക് എടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരി അളന്ന ഗ്ലാസ് എടുത്തിട്ട് അതിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം നാല് ഗ്ലാസ് ആണ് വേണ്ടത് അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ഇതിനെ അടുപ്പിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കണം ഇനി ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള നീളത്തിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിഞ്ഞതും കുറച്ച് മസാല എടുത്തിട്ടുണ്ട് മസാല നമുക്ക് കുറച്ചെടുത്താൽ മതി കുറച്ചധികമായി പോയാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കും അത്ര രുചി ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നമ്മൾ തയ്യാറാക്കുന്ന റൈസ് നല്ല തൂവെള്ളം നിറത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ ലൈം ജ്യൂസ് ചേർക്കണം അതുപോലെ തന്നെ വിട്ട് വിട്ട് കിട്ട കിട്ടാനും ഇത് സഹായിക്കും അപ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതല്ലാതെ നിങ്ങൾക്ക് എണ്ണയൊക്കെ വഴറ്റിയതിന് ശേഷം എണ്ണ ചൂടാക്കി സവാള വഴറ്റിയിട്ടും ചെയ്യാം എല്ലാം ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയും ചേർത്തു നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിൻ്റെ അളവ് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുന്തി നിൽക്കണം ആ ഒരളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നെയ്യാണ് നെയ്യ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ഇതിലേക്ക് നമ്മൾ നെയ്യിന് കൂടാതെ തന്നെ സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട് നെയ്യ് മാത്രം ആകുമ്പോൾ ചിലപ്പോൾ ചോറ് ചെറുതായിട്ടൊന്നൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അഞ്ചോ ആറോ തുള്ളി പൈനാപ്പിൾ ലെസൺസ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അരി ഒരു നാലോ അഞ്ചു തവണയൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് വെട്ടി തളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ഈ മൂടിയിട്ട് ഇട്ടിട്ട് മൂടിയിട്ട് നമ്മൾ ഈ ഒരു റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇനി കറക്റ്റ് ഇരുപത് മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കറക്റ്റ് കുക്കായിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഒട്ടിപ്പിടിക്കാതെ നല്ലോണം വിട്ട് വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം ഞാനിപ്പോൾ കശുവണ്ടി പുന്തിരിയും പിന്നെ മല്ലിയില പുതിനയില ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണിത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച് വരുമ്പോൾ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും കൂടാതെ തന്നെ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാനും ഈ ഒരു രീതിയാണ് നല്ലത് പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് നെയ്ച്ചോറ് തയ്യാറാക്കി നോക്കിക്കോളൂ ടേസ്റ്റി ആണ് പെർഫെക്റ്റ് ആണ് താങ്ക് യു